C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ മകൻ വിഷ്ണുവിനേക്കാൾ കേമനായ ഒരു പയ്യനുമായിട്ട് നിന്റെ വിവാഹം നടത്തുമെന്ന് ഞാൻ വാക്ക് തന്നിരുന്നു. കണ്ടില്ലേ, ഒന്നിനൊന്നും മികച്ച 10 പയ്യന്മാർ, എല്ലാവരും മിനിമം യോഗ്യതയുള്ളവരാ. ഇതിന് ഇഷ്ടപ്പെട്ടയാളെ നിനക്ക് തിരഞ്ഞെടുക്കാം. ഒരർത്ഥത്തിൽ സ്വയംവരമാണെന്ന് തന്നെ ഞാൻ പറയും. ഒരു സ്വയംവര, ഇത് സ്വയംവരമല്ല, സ്വയം മരണോ. ഈ സുസ്മിത എങ്ങനെ സ്വയം മരണത്തിനൊരുങ്ങില്ല. ഞാനിവിടെ നിൽക്കുന്നത് ചിലരെ കൊല്ലാനാ, ചാകാനല്ലെന്നർത്ഥം. ഇത് നോക്കി, നല്ല സുന്ദരം പയ്യന്, ലണ്ടനിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാ ജോലി, ലക്ഷങ്ങൾ ശമ്പളം. നല്ല പയ്യന ആന്റി, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാ നമുക്കതങ്ങ് ആലോചിച്ചാലോ മോളെ. ആ പക്ഷേ ഒരു കുഴപ്പമുണ്ട്. കല്യാണം കഴിഞ്ഞാ ഞാനും ലണ്ടനിലേക്ക് പോകേണ്ടി വരില്ലേ? ഇല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കാവും. എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല ആന്റി. കല്യാണം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടണം എന്നാ മോഹം. ഇത് പക്ഷേ അത് നടക്കില്ല. ഒതുങ്ങിക്കൂടൽ എന്റെ വിഷ്ണുവേട്ടന്റെ തോണി തൂങ്ങാനുള്ള നിന്റെ അടവല്ലേടി ഇതെല്ലാം. ആ ശരി, എന്നാൽ അത് വേണ്ട. ഇത് നോക്കി, IPS സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആളാ. നമ്മുടെ നാട് വിട്ട് എങ്ങും പോവില്ല. ആള് സൂപ്പർ സ്മാർട്ടാണെന്ന് ബ്രോക്കർ മുരുകണ്ണം പറഞ്ഞത്. പക്ഷേ ഇയാളെ കാണാൻ ഒരു രസമില്ല ആന്റി, നല്ല പ്രായവും തോന്നിക്കുന്നുണ്ട്. ആരോർഞ്ഞു, നല്ല ഭംഗിയുണ്ടല്ലോ. സുസ്മിതയ്ക്ക് പറ്റിയ ആളാണെന്നാ എനിക്ക് തോന്നുന്നത്. ഫോട്ടോയിൽ അങ്ങനെ പല ഗിമിക്സും കാണിക്കാൻ പറ്റുന്നേ, നേരി കാണുമ്പോ ഇങ്ങനെയൊന്നും ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ ഫോട്ടോ കളർ ചെയ്തതാന്ന. അത് നേരി കണ്ടാലല്ലേ അറിയാൻ പറ്റൂ. പ്രീതി വേണ്ട, കല്യാണം എന്ന് പറയുന്നത് പെണ്ണിന്റെ ഇഷ്ടമാ, നമ്മളൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ആരടിച്ചേൽപ്പിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല മോളെ. എന്റെ മനസ്സിൽ ഒരു പുരുഷനേ ഉള്ളൂ, വിഷ്ണു മാത്രം. അതിനിനി ഒരു കാലത്തും ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്താഗ്രഹിച്ചോ അത് നേടിയെടുത്തിരിക്കും ഈ സുസ്മിത, ഉറപ്പാ. ഇവൾ എങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ഇതിപ്പോ ഒന്നും കൊള്ളില്ല എന്നാണ് സുസ്മിത പറയുന്നതെങ്കിൽ അവൾക്ക് കല്യാണത്തിന് വലിയ താല്പര്യമില്ലെന്നായിരിക്കും ചിലപ്പോ അതിന്റെ അർത്ഥം. അമ്മ ഈ കാണിക്കുന്ന എഫേർട്ടൊക്കെ വേസ്റ്റാ. അങ്ങനെയൊന്നും പറയാതെ, ഇത് ഹേമന്ത്, വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അവകാശിയാ പാലക്കാരന്. മോൾ എങ്ങനെയുണ്ട് നോക്ക്. ഇതും കൊള്ളില്ലാന്ന് ഞാൻ പറഞ്ഞ പ്രീതി പറഞ്ഞതുപോലെ ഭാമാണ്ടിക്കും സംശയം ഉണ്ടാവും. തൽക്കാലം തലവെച്ചു കൊടുക്കാം. തടി ഊരുന്ന കാര്യം പിന്നെ ആലോചിച്ച മതിയല്ലോ. എങ്ങനെയുണ്ട് മോളെ? മോളൊന്നും പറഞ്ഞില്ല. ഇത് കൊള്ളാം ആന്റി, എനിക്കിഷ്ടപ്പെട്ടു. ഹി ലുക്സ് ഗുഡ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.